എനിക്കതിന് എനിക്ക് ഏട്ടന്റെ മുത്തശ്ശിക്ക് അർപ്പിക്കണം. ജാമ്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയുടെ സഞ്ചയനത്തിന് മുമ്പെങ്കിലും കിട്ടൂ. എനിക്കൊരു പിടി ചോറ് ബലിയിടാൻ പറ്റുമോ? ശ്രമിക്കുന്നുണ്ട് സൂര്യചട്ട. അച്ഛൻ പോണ്ട, അച്ഛൻ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അച്ഛ അച്ഛൻ പോണ്ട. മക്കൾക്കറിയാതെ അച്ഛൻ വരും. മുത്തശ്ശിയുടെ സഞ്ചാര ദിവസത്തിന് മുമ്പേ അച്ഛൻ വരും. സമയമായി സുരേഷ്. അച്ഛൻ പോകുന്നിടത്ത് മക്കൾക്ക് വരാൻ പറ്റില്ല. ഞാൻ ജയിലിൽ ചെന്ന് കൃഷ്ണകുമാർ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാനായി. സച്ചിൻ സാറ് ഉള്ളതൊക്കെ കോടതിയിൽ കെട്ടിവെച്ചതിൽ വിഷമമുണ്ട് അയാൾക്ക്. അദ്ദേഹം കാരണം സച്ചിൻ സാറ് സാമ്പത്തിക പ്രതിസന്ധിയിലായി. അദ്ദേഹത്തിന്റെയും മകൾ അനുപമയുടെയും ഭാവി ഓർത്ത സാറിന് സങ്കടം. അവർ പാപ്പരായി, കഷ്ടം തന്നെ. പണം അടച്ചിട്ടും സാറിന് മോചനം ലഭിച്ചില്ല. കൃഷ്ണകുമാർ സാറ് റിലീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ കേസ് അദ്ദേഹത്തിന് അനുകൂലമാവും. ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചു എന്ന് പറയുന്ന കുട്ടി ജന്മനാ ഹാർട്ടിന് അസുഖമുള്ള കുട്ടിയായിരുന്നു. അതാണ് മരണകാരണം. ഭക്ഷ്യവിഷബാധ മൂലമല്ല കുട്ടി മരിച്ചതെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഞാൻ കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ സാറിന്റെ നിരപരാധിത്വം തെളിയിക്കാം. ഇനി സച്ചിൻ ഇവിടെ നിൽക്കേണ്ടതില്ല. സച്ചിനോട് നാട്ടിൽ ചെന്ന് ബിസിനസ് കാര്യങ്ങൾ നോക്കാനാണ് സാറ് പറയുന്നത്. ശരിയാ, ഇനി നാട്ടിൽ പോകുന്നതാ അദ്ദേഹത്തിന് നല്ലത്. സച്ചിൻ മാത്രമല്ല, കൂടെ ഞാനും പോകും. ഇവിടത്തെ കളി തീർന്നു.
ഇനി കളി നാട്ടില്. ഞാൻ നാട്ടിലേക്ക് പോകുന്നത് അപകടമാണ്. പോലീസ് എന്നെ തിരയുകയാണ്. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ നാട്ടിലെ ബിസിനസ്സിലാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ അതും അവതാളത്തിലാവും. ഒരു കാര്യം ചെയ്യാം, ജെന്നിഫറിനെ അതൊക്കെ നോക്കി നടത്താൻ നാട്ടിലേക്ക് വിടാം, അതായിരിക്കും നല്ലത്. സാറിന്റെ കമ്പനിയിലെ സ്റ്റാഫെല്ലാം സമരത്തിലാണല്ലോ. കമ്പനി പൂട്ടിയില്ലേ, എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും? എന്നെ അവർ തടഞ്ഞു വെച്ചു. ഒരുവിധം രക്ഷപ്പെട്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ലോയർ കൃഷ്ണകുമാർ സാറിനെ ജയിലിൽ ചെന്ന് കണ്ടിരുന്നു. സച്ചിൻ സാറിനോട് ഉടനെ ഇവിടുന്ന് പോകാനാണ് അദ്ദേഹം പറഞ്ഞത്. നാട്ടിലെ ബിസിനസ്സൊക്കെ നോക്കി നടത്തണ്ടേ? അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. ഡാഡിയെ പുറത്തിറക്കാതെ ഞാൻ നാട്ടിലേക്കില്ല. ആ കുട്ടി മരിച്ചത് ഭക്ഷ്യ വിഷബാധം മൂലമല്ല, ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ലോയർ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിരപരാധിത്വം തെളിയിച്ച് കൃഷ്ണകുമാർ സാറിനെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയും. ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി, എനിക്കും ജോലിയില്ല. സച്ചിൻ സാറിന്റെ കൂടെ ഞാനും നാട്ടിലേക്ക് വരാം. സാറിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. സാറിന്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തന്നാ മതി. ഞാനും അത് ആലോചിച്ചതേ ഉള്ളൂ. താൻ നാട്ടിലേക്ക് ചെന്ന് എന്റെ സ്ഥാപനങ്ങൾ നോക്കി നടത്തണം. അനുപമയും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. താൻ നാട്ടിൽ ചെല്ലുന്നതാണ് നല്ലത്. അത് എനിക്കൊരു ധൈര്യവും. ഏതായാലും ഡാഡിയെ പുറത്തിറക്കട്ടെ, ഞാൻ നാട്ടിലേക്കുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ താൻ നാട്ടിലേക്ക് പോവാൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ? എന്താ താൻ ആലോചിക്കുന്നേ? അല്ല, തനിക്കോട് ഗുണമുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? അതെ, എനിക്ക് ഗുണമുള്ള കാര്യം തന്നെയാ സച്ചിൻ സാർ പറഞ്ഞത്. എങ്കിലും എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. ഒറ്റയ്ക്ക് പോണോ വേണ്ടേ? ഒന്ന് മുത്തശ്ശിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. കാണാൻ പറ്റിയില്ലേ? അത് എന്നൊരു ഭാഗ്യമായിട്ട് കരുതിയാ മതി. ശരിയാ, അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും അവസാനമായിട്ട് ഒരു നോക്ക് കണ്ടല്ലോ, അത് മതി. എന്നെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടത്തോടെ ആയിരിക്കും മുത്തശ്ശി പോയത്. അതാ എന്റെ സങ്കടം. നല്ല മരണമാണ്, ആരെയും കഷ്ടപ്പെടുത്താതെ അങ്ങ് പോയില്ലേ. എന്റെ അമ്മയുടെ കാര്യ ഞാനിപ്പോ ഓർക്കുന്നത്. അസുഖം കൂടി വരിക, കാശില്ലാത്തോണ്ട് ചികിത്സയൊന്നും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല. ഇന്ന് ഭാര്യ സുനന്ദ എന്നെ കാണാൻ വന്നിരുന്നു. പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിച്ചിട്ടാ അവള് മടങ്ങിയത്. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ലടോ. ഞാൻ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും സൂരജ്? സൂരജ് അടുത്ത് തന്നെ പുറത്തിറങ്ങും, എനിക്കുറപ്പുണ്ട്. പുറത്തിറങ്ങിയ എന്തെങ്കിലും സഹായം ചെയ്യണം എൻ്റെ കുടുംബത്തിന്. എന്നെ ഒരു സഹോദരനെ കണ്ട് എന്തെങ്കിലും സഹായം.
സുനന്ദയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. നോക്കാം മഹേന്ദ്ര, അതിന് ഞാൻ പുറത്തിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുറ്റും മനുഷ്യത്വമുള്ള ചിലരൊക്കെ ഉണ്ട് മഹേന്ദ്ര. തന്റെ കുടുംബം കരകയറും, താൻ സമാധാനമായിട്ടിരിക്ക. തന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ 50 ലക്ഷം ജേക്കയുടെ അക്കൗണ്ടിലിട്ടത്. അതിനുശേഷം അവന്റെ ഒരു വിവരവുമില്ല. എന്റെ 50 ലക്ഷം പോയോ ഋഷികേഷ്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ലണ്ടനിൽ ചെന്ന് ഞാൻ വിനീതെ തപ്പാന്ന്. അവന് ഇത്രയും കാശ് ചെലവാകില്ലല്ലോ. അവൻ കള്ളൻ തന്നെ ഞാൻ ഉറപ്പിച്ചു. ഹലോ ജേക്കേ, എടോ തന്റെ ഒരു വിവരവും ഇല്ലല്ലോ. തന്റെ വിളി കേൾക്കാഞ്ഞിട്ട് ഞങ്ങളുടെ ആകപ്പെടാൻ ടെൻഷനിൽ ഇരിക്കുക. 50 ലക്ഷം രൂപയാണ് തന്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടിരുന്നിരിക്കുന്നത്. പക്ഷേ തന്റെ ഭാഗത്ത് ഒരു നീക്കവും കാണുന്നില്ലല്ലോ. ഈ വിനീത കൊച്ചുകുട്ടിയൊന്നുമല്ല മടിയിലിരുത്തി അങ്ങോട്ട് കൊണ്ടുവരാൻ. വിനീത എന്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. അവളെ കേരളത്തിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവള് നാട്ടിലെത്തും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ, വിനീത വന്നിരിക്കും. ഈ ജേക്കയാ പറയുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പ് പെട്ടെന്ന് സാധിക്കും. വിനീത എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തും. ഓക്കെ. വിനീത എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തും. ഓക്കെ. ദേവൻ കട്ട് ചെയ്തു. ഇപ്പം ദേ രണ്ടുപേർക്കും വിശ്വാസമായല്ലോ. അവൻ വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങനെ വായല നാവുണ്ട്, വരും എത്തിക്കും എന്നൊക്കെ ആർക്കു വേണേലും പറയാം. വന്നാലായി. ദേ നേതാവേ, 50 ലക്ഷം പോയാൽ തല കറങ്ങി വീഴരുത് കേട്ടോ. പേടിപ്പിക്കാതോ, ശാപത്തെ കൂത്താതെ. വിനീത വരും, അവൾ നമ്മുടെ കയ്യിലെത്തും, എനിക്കത് ഉറപ്പുണ്ട്. ജേക്കേ എനിക്ക് വിശ്വാസമാ, അവൻ തന്തയ്ക്ക് പറഞ്ഞവനാ. ജെന്നിഫർ, എന്തായി, താൻ നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തോ? നാട്ടിലേക്ക് പോകണം, സാറിന് ബിസിനസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യണം, അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ സാറും കൂടെ വരണം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പെട്ടെന്ന് തന്നെ ബിസിനസ് പച്ചപിടിപ്പിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറ്റിയെടുക്കാം. ഞാൻ പറയുന്നതിന് താൻ എതിരെ നിൽക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ തന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു. നാളെ ഈവനിങ് തന്നെ താൻ ഇവിടുന്ന് പുറപ്പെടുന്നു. സാർ, ഞാൻ ഒറ്റയ്ക്ക്. ഞാനും വരാം ജെന്നിഫർ, പെട്ടെന്ന് തന്നെ വരാം. ഇപ്പൊ താൻ ചെല്ല്. തനിക്കറിയാലോ എന്റെ അവസ്ഥ. ഈ ഘട്ടത്തിൽ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. സാർ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എനിക്ക് സഹായിക്കാതിരിക്കാൻ പറ്റൂ? ഒക്കെ സാറ് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എതിര് പറയുന്നില്ല. ഞാൻ നാട്ടിലേക്ക് പോവാം. സാറിന്റെ ബിസിനസ് ഞാൻ നടത്താം. കോടികളുടെ ലാഭം ഉണ്ടാക്കി തരഞ്ഞ്. അത് അതെനിക്കറിയാം ജെന്നിഫർ, അതുകൊണ്ടല്ലേ തന്നെ വിശ്വസിച്ച് അങ്ങോട്ട് അയക്കുന്നത്. ദാ ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സിലൊക്കെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇടപാടുകൾ നടത്തുന്നതിന് തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
താൻ അനുപമയെ ചെന്ന് കാണണം. പിന്നെ പി എ രാകേഷിനെ. അവൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അതിനകത്തുണ്ട്. എന്റെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അവൻ പരിചയപ്പെടുത്തി തരും. വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം സാർ. സാറ് ടെൻഷൻ അടിക്കരുത്. ആ ആ നാളെ താൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഡാഡി ചെന്നൊന്ന് കാണണം. ഞാൻ വിളിക്കാം. ആ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു കണക്കിന് ഒറ്റയ്ക്ക് പോകുന്നത് അസുഖം. ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അനുപമയുടെ ജീവിതത്തിൽ അവസാന ആണി അടിക്കേണ്ട സമയം അടുത്തിരിക്കുക. ആ കർമ്മം ഇനി പെട്ടെന്ന് ചെയ്യണം. ജെന്നിഫർ, എന്താ ഒരു ആലോചന? ഞാൻ നാളെ നാട്ടിൽ പോവാം. അതിന്റെ ഒരു സന്തോഷത്തിലും ത്രില്ലിലും. ഓഹോ, അപ്പോ അതൊക്കെ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. ഞാനല്ല, സച്ചിൻ സാറാ തീരുമാനിച്ചത്. സ്വയം കുഴി തോണ്ടുക എന്ന് പറയുന്നത് ഇതാ. ആ അത് ശരിയാ. നാളെ ഏത് ഫ്ലൈറ്റിലാ പോകുന്നത്? നാളെ ഈവനിങ്ങാ പുറപ്പെടുന്നത്. ടിക്കറ്റ് നോക്കിയില്ല. അതൊക്കെ സച്ചിന്റെ സംഭാവനയാണല്ലോ. എമിറേറ്റ് ഫ്ലൈറ്റിലാണോ പോകുന്നത്? ഞാൻ ഏത് ഫ്ലൈറ്റിൽ പോയാ ജെകെക്ക് എന്താ? അല്ല, എമിറേറ്റ്സ് ആവുമ്പോ കുറച്ച് നല്ല ഫ്ലൈറ്റാ, അതുകൊണ്ടാ. എയർ ഹോസ്റ്റസ് ആയിരുന്നു എന്നെയാണോ ജെകെ ഫ്ലൈറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? അപ്പോ ഓക്കെ ജെകെ, ഇതുവരെ ചെയ്തെന്ന സഹായത്തിനൊക്കെ നന്ദി. ഇനി ഞാൻ തിരിച്ച് ലണ്ടനിലേക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഇനി കാണില്ല. ബൈ. ഇറ്റ്സ് ഓക്കെ, ബൈ. എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു, അല്പം തിരക്കില്ല, അതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും ക്ഷണിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, താൻ ചെല്ലേ, താൻ പോയി ഫ്രഷ് ആവും. എനിക്ക് മിസ്റ്റർ ജോൺ മാത്യുവിനെ ഒന്ന് കാണണം. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് അദ്ദേഹം റിസപ്ഷനിലെത്തും. ഞാൻ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഓക്കെ ഓക്കെ, പോയി വരും. ബൈ. നാളെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ വിടുന്നു ദുബായിലേക്ക്. അവിടെ നിന്ന് മുംബൈ, മുംബൈയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക്. മറ്റന്നാ ഈവനിങ് തിരുവനന്തപുരത്ത്. മതി, ഇത്രയും മതി എനിക്ക്. ഋഷികേശിന് പെട്ടെന്ന് തന്നെ ഈ വിവരം കൈമാറണം. പരാതികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടല്ലോ ദീപ്തി, സി ഐ ധനപാലിനെ കുറിച്ച്. ഞാൻ സാറിന് അയാളെ കുറിച്ചുള്ള പരാതികളിൽ ചിലത് മാത്രമാണ് ഫോർവേഡ് ചെയ്തത്. ഇനിയും ധാരാളം ഉണ്ട് സാർ. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ ബഹുമാനത്തോടെ അല്ല സി ഐ ധനപാലൻ ദീപ്തിയെ കാണുന്നത്, ശത്രുവായിട്ടാ. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എനിക്കെതിരെ പക പോക്കുകയാണ് സാർ. എന്നെ ജയിലിൽ കയറ്റുകയാണ് അവരുടെ ലക്ഷ്യം. അവർക്കൊപ്പം ചേർന്ന് എനിക്കെതിരെ നീങ്ങുകയാണ് ഈ ധനപാലൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദീപ്തി. പൊതുജനങ്ങളുടെ പരാതികളല്ല ആ പോലീസ് ഓഫീസർ അന്വേഷിക്കുന്നത്. ദീപ്തിക്കെതിരെ നീങ്ങുന്നവർക്ക് വേണ്ടി തെളിവുകൾ ശേഖരിക്കാൻ നടക്കുക. അതും സർക്കാരിന്റെ ശമ്പളം പറ്റി, പോലീസ് യൂണിഫോമിൽ. നമ്മുടെ ഓഫീസിലല്ല അയാൾ ഡ്യൂട്ടി ചെയ്യുന്നത്, അവരുടെ സംഗീതത്തിലാ. വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഞാൻ സാറിന് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തത്. പോലീസുകാർക്കിടയിലെ ക്രിമിനൽ ലിസ്റ്റിലുള്ള ഓഫീസറാണ് ഈ ധനപാലൻ. പലതവണ സസ്പെൻഷനിലായിട്ടുണ്ട്, എന്നിട്ടും പഠിച്ചില്ല. ദീപ്തി തന്ന ഈ പരാതികൾ വെച്ച് അയാളെ വേണേ വീണ്ടും സസ്പെൻഡ് ചെയ്യാം. വീട്ടിലിരിക്കട്ടെ കുറച്ചു ദിവസം. എന്ത് കാര്യം സാർ, അയാൾ വീട്ടിലിരിക്കില്ല. അവർക്കൊപ്പം ചേർന്ന് എനിക്കെതിരെ വീണ്ടും കളി തുടങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ? ജോലി ചെയ്യിപ്പിക്കണം. ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മുഴുവൻ സമയം ജോലി ചെയ്യിപ്പിക്കണം. സാർ, ഞാനൊരു സജഷൻ പറയട്ടെ. എന്റെ ഓഫീസിൽ ധനപാലിന് ഡ്യൂട്ടി കിട്ടാൻ മതി. അയാൾക്ക് ചെറിയൊരു മാറ്റം.
എന്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡിൽ ഇടാം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം സർ. അയാളെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഓക്കെ, സി ഐ ധനപാലൻ ഇന്നു മുതൽ ദീപ്തിയുടെ ഓഫീസിൽ ദീപ്തിയുടെ കീഴിൽ ജോലി ചെയ്യും. ഇതാവട്ടെ അയാൾക്കുള്ള പണിഷ്മെന്റ്. താങ്ക് യു സർ. സത്യസന്ധമായി ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഓഫീസർമാരാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കരുത്ത്. നിങ്ങളെപ്പോലുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ദീപ്തിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നാടിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്വയം സംരക്ഷിക്കുകയും വേണം. ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. പ്രതിരോധിക്കുക, വിജയിക്കുക. ഇന്ന് മുതൽ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ താൻ ജോലി ചെയ്യും. താൻ മറന്നുപോയ പോലീസുകാരന്റെ ധർമ്മം ഞാൻ തന്നെ പഠിപ്പിക്കും. മറ്റന്നാൾ വിനീത തിരുവനന്തപുരത്തെത്തും. നേരെ വന്ന് വീഴുന്നത് നമ്മുടെ കയ്യിലായിരിക്കണം.